ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപോലെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് ആണ്. അപ്പൊ എന്തായാലും തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂട്യൂബിൽ തുടങ്ങണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നമ്മൾ യൂട്യൂബിലാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് യൂട്യൂബിൽ തന്നെ അങ്ങ് തുടങ്ങാം. ഓ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തോന്നുന്നു ഉദ്ദേശിച്ചത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു ഒരു ക്ലൂക്ലൂസ് പൊടിയാണ്. ഇന്ന് നമ്മൾ ക്ലൂക്ലൂസ് പൊടി വാങ്ങിച്ചിട്ടില്ല, നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ക്ലൂക്ലൂസ് പൊടി. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ക്ലൂക്ലൂസ് ആണ് ഇപ്പൊ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇറങ്ങിയതിനു ശേഷം മച്ചാന്റെ ഇന്റർവ്യൂ, പോരാത്തിന് അശ്വിൻ പുതിയ പാട്ട് വരെ ഇറക്കി ഈ ഒരു സാധനത്തിന്റെ പുറത്ത്. അപ്പൊ അങ്ങനെ പുതിയൊരു യൂട്യൂബറും കൂടെ യൂട്യൂബിൽ ജനിച്ചിരിക്കുകയാണ്. അപ്പൊ പുതിയ യൂട്യൂബർ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതേ ഈ ഗ്ലൂക്കോസ് മച്ചാനാണ്. സോറി, ഗ്ലൂക്കോസ് മച്ചാനാണ്. അപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ഇതാണ് വൈറലെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ തന്നെ വേറൊരു സാധനം വൈറലായിട്ട് ഓടുന്നുണ്ട്. കുറെ പേര് പറയുന്നു ഇവൻ ഫെയർ ലെവലിൽ നിന്നാണ് പറഞ്ഞതെന്ന്. ഇനി ഇവൻ എങ്ങാനും സോനാപ്പടി എന്നെങ്ങാനും ആണോ പറഞ്ഞത്? എന്തായാലും ഇങ്ങനത്തെ പിള്ളേരുടെ വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ച് ആണ്, മില്യൺസ് ലൈക്കും ആണ് വരുന്നത്. വേറൊന്നുമില്ല, പിള്ളേരുടെ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്യൂട്ടാണല്ലോ. പക്ഷെ ഇതുപോലെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആകാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിലെ കുറച്ച് അധികം പ്രായമായവരും ശ്രമിക്കുന്നുണ്ട്. ഒന്ന് പോവാമ്മാ ഇവിടെ നിന്ന്, ഇമ്മ തമാശ കളിക്കാൻ വേണ്ടിട്ട്. എന്തായത്? ഐ ലവ് യു. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഇതല്ല. അല്ല, ഇതും ക്യൂട്ടാണ്, അല്ലെന്നല്ല, ഇതിനേക്കാളും ക്യൂട്ടായിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. അയ്യേ അയ്യേ, അതെന്നെ കാണിച്ചത്, അതിനെ കാണിച്ച, അതൊന്നുകൂടെ കാണിച്ച്, അതൊന്നുകൂടെ കാണിച്ചത്. അയ്യേ, ക്യൂട്ട്നെസ് ഓവർലോഡ് ആകാൻ വേണ്ടി ചെയ്തതാണോ? ഏ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്, സൂപ്പർ ആയിട്ടുണ്ട് സാറേ. കലക്കൻ മറുപടി, അടിപൊളി. അല്ല സാരമില്ല, അത് കേട്ട് വിഷമിക്കണ്ട. ആ എക്സ്പ്രഷൻ ഇടാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, അവിടെ ഇട്ടാ മതി, കറക്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ക്യൂട്ട്നെസ് ഓവർലോഡർ ആയിട്ടുള്ള വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള ക്യൂട്ട്നെസ് ഓവർലോഡർ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ആ ലൈക്ക് ബട്ടണും ചവിട്ടി പൊടിച്ച് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു തേങ്ങ അടിച്ചേക്ക്. അപ്പം എന്തായാലും നമുക്ക് ഇനി കുറച്ച് പാളിപ്പോയ റീൽസ് കാണാം. പാളിതെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പാളിയാലും പാളിയില്ലെങ്കിലും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ വരാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് പിന്നെ അതിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പം എന്തായാലും തുടങ്ങുമ്പോൾ നമുക്ക് സ്പാർട്ടയിൽ നിന്ന് തുടങ്ങാം. സംഭവമൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ കൂടെ വന്നയാളെ ടൈപ്പിംഗ് തെറ്റിപ്പോയല്ലേ. പക്ഷെ ടൈപ്പിംഗ് തെറ്റിയപ്പോ സ്പാർട്ട എന്താ പറഞ്ഞെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ലിപ്സിംഗ് വെച്ച് കണ്ടുപിടിച്ചു, പക്ഷെ കണ്ടുപിടിച്ചവരാരും ദൈവം ഇവിടെ കൊണ്ട് കമന്റ് ചെയ്യരുത്. അപ്പൊ ഇതുപോലെ തന്നെ പാളിപ്പോയ വേറൊരു വീഡിയോ കൂടെ ഉണ്ട്, പക്ഷെ ഈ വീഡിയോക്ക് അകത്ത് പാളിച്ചയുടെ ലെവല് കുറച്ച് കൂടുതലായിരുന്നു. എന്താടാ, എന്ത് നീ മൂന്ന് വരെ എണ്ണി നിർത്തിയത്? നീ പത്ത് വരെ എണ്ണായിരുന്നില്ലേ? എങ്കിൽ പിന്നെ അവളുടെ ശവം എടുക്കായിരുന്നല്ലോ. ഹോ, എന്തൊരു കറക്കമാടാ മോനെ നീ കറങ്ങിയത്. നിന്റെ കറക്കത്തിനകത്തെ കാറ്റടിച്ചിട്ടാണോ ആ പെണ്ണ് പറന്നു പോയി കണ്ടെത്തി കിടന്നത്? എന്നൊക്കെയാണോ ദൈവമേ കാണിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഗ്യാങ് ആയിട്ട് വന്ന് ഒന്നിച്ച് പണി മേടിച്ചാന്ന് വിചാരിക്കാം. ഇനി ഒറ്റയ്ക്ക് വന്ന് പണി മേടിച്ച ഒരുത്തരുണ്ട്. നീ എന്താടാ ടാറിന്റെ പുറത്ത് മുഖത്തെ തൊലി കൊണ്ട് വാർണിഷ് അടിക്കുന്നു? ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാര. ഇത് പിന്നെ അബദ്ധം പറ്റിയതല്ലാത്തോണ്ടും അറിഞ്ഞോണ്ട് പണി എരുന്ന് മേടിച്ചതായതുകൊണ്ടും നമുക്ക് എന്തും പറയാം, ഒരു കുഴപ്പമില്ല. കൊള്ളാം സാർ, സൂപ്പർ, നല്ല ഇടപെടൽ. റീൽസിന്റെ വീഡിയോ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാഴായ വീഡിയോ മാത്രമല്ലല്ലോ, സൈക്കോ റീൽസിന്റെ വീഡിയോ ഇല്ലാത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ ഇല്ല. അപ്പൊ നമുക്കിനി കുറച്ച് സൈക്കോ റീൽസ് നോക്കാം. ഒരു ചെറുക്കന്റെ പെണ്ണും കൂടെ നിൽക്കുന്നു, ഉടനെ ഒരുത്തൻ നടന്നു വരുന്നു, പെണ്ണിന് കൈ കൊടുക്കാൻ തുടങ്ങുന്നു, പെണ്ണിന്റെ കൈ പുറകെ കെട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഓ, വലിയ കില്ലാടി തരം. ആ, അത് കഴിഞ്ഞപ്പോൾ ഇതേ ഒരു പെണ്ണ് പുറകിൽ നിന്ന് വരുന്നുണ്ട്, അവൻ ആ പെണ്ണിന്റെ കൈയെ പിടിച്ച് പോകാൻ തുടങ്ങുന്നു, ഉടനെ ഷൂ തമ്മി കൂട്ടിയിട്ടിരിക്കുന്ന ഗൈസ്. ഓ, ആ നോട്ടം കണ്ടില്ലേ, എന്തൊരു ക്യൂട്ട്നെസ്, പെണ്ണിന് നാണം വന്ന്. അയ്യ, ആഹാ, എന്ത് മനോഹരമായ ആചാരങ്ങൾ.
ലൗകിക ജീവിതത്തിന്റെ അടിസ്ഥാനം ഒരു നൂൽബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ നൂലാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടത്. ഈ നൂല് പൊട്ടുന്നതോടുകൂടി അവരുടെ ബന്ധവും തകരും. എന്തായാലും ഇതുപോലത്തെ ഒരു നൂലിന്റെ പുറകെ പോയിട്ട് ശശിയായ ഒരുത്തനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് പെണ്ണുങ്ങൾ നടന്നു വരുന്നു. ഉടനെ ഒരു പെണ്ണാണെ ഒരുത്തൻ്റെ കാലിൻ്റെ ചോട്ടി കുറച്ച് പൈസ അടക്കുന്ന കാണുന്നു. ഉടനെ പോയിട്ട് ഒരുത്തി ചവിട്ടി പിടിക്കുന്നു. മറ്റവൾ വന്നിട്ടാ നിൽക്കുന്നവൻ്റെ വള്ളി പിടിച്ച് വലിക്കുന്നു. വള്ളി പിടിച്ച് വലിക്കേണ്ട താമസം അതേ അവൻ അവളുടെ കൂടത്തിൽ നടന്നു പോകുന്നു. ഉടനെ ആ പെണ്ണ് കാശെടുത്ത് കൈ പിടിക്കുന്നു, മറ്റവൾക്ക് കൊടുക്കുന്നു, ഇവനെ മുഞ്ചിച്ചിട്ട് അവള് പോകുന്നു. വാവ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആരെങ്കിലും വന്ന് നിങ്ങളുടെ വള്ളി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ വള്ളിയുടെ പുറകെ അങ്ങ് പോകരുത്. അങ്ങനെ പോയാൽ ഇപ്പൊ ഇവൻ നിൽക്കുന്ന പോലെ ഈ അണ്ടി പോയ അണ്ണാന്റെ കൂട്ട് നിൽക്കേണ്ടി വരും. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ അത്ര നേരം കിടന്നത് അവന്റെ കാലിന്റെ ചോട്ടിലായിട്ടും അവൻ അത് കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ അവൻ അന്ധനാണെന്നാണ് കമന്റ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ കമന്റ് ഇവിടെ നിരോധിച്ചിരിക്കും. അപ്പൊ നിങ്ങളുടെ വള്ളിയിലാണ് ഇതുപോലെ ആരെങ്കിലും വന്ന് പിടിച്ച് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യൂ. ഓക്കെ. എന്തായാലും ഇതുപോലുള്ള സൈക്കോ പരിപാടിയൊക്കെ റീൽസിലും ഷോർട്സിലും ഒക്കെ മാത്രമേ ചിലവാകത്തുള്ളൂ. നേരത്തെ ആണെന്ന് ടിക്ടോക്കിലും ചിലവാകുമെന്ന് പറയായിരുന്നു. ഇപ്പോൾ പിന്നെ ടിക്ടോക്ക് ഇല്ലാത്ത കാരണം ഞാൻ അതിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു പ്രൊഫഷണൽ മോഷ്ടാവിനെ കാണാം. മോഷണം ഒരു കലയാക്കിയവൻ. ഓ, ഒരു ചക്കയൊക്കെ ഒറ്റത്തൊഴിക്കാൻ മറിച്ച് അപ്പുറത്തോട്ട് ഇടുന്നത്. ഒരു ചക്കയൊക്കെ ഒറ്റത്തൊഴിക്ക് മറിക്കണമെങ്കിൽ ഏത് റേഞ്ച് മോനെ. ഇവന്റെ കാലേ അരക്ക് പറ്റിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇവൻ പ്രൊഫഷണൽ രീതിയിൽ ചക്ക മോഷ്ടിക്കുന്നു നമുക്ക് കാണാം. It's now or never, but I ain't gonna leave forever. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്തൻ ചക്ക മോഷ്ടിക്കാൻ വേണ്ടി ഷിമ്മിക്കവറുമായിട്ട് വന്നത്. ഓ, ചിലപ്പോ ഇവൻ ചക്ക മോഷ്ടിക്കാമെന്ന് ആയിരിക്കത്തില്ല ഗൈസ്. ഇവ മോഷ്ടാവായിരിക്കത്തില്ല, ഇവൻ ആ ചക്കയുടെ ഷേപ്പിൽ ഷിമ്മിക്കവറിൽ തുളയിടാൻ വേണ്ടി വന്നവനായിരിക്കും. അതാണല്ലോ കറക്റ്റ് ആയിട്ട് അവൻ തുളയിട്ടോണ്ട് പോയത്. പിന്നെ ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് കണ്ടാ മനസ്സിലാവുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കീറിയ ഷിമ്മിക്കവർ നീ കളയണ്ട, വേഗം എടുത്ത് തലയിലോട്ടിട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ബുദ്ധി ചോർന്നു പോകും. അപ്പൊ അവന്റെ ബുദ്ധി ആയത് കാരണം കീറിയ ഷിമ്മിക്കവർ ഇട്ടാലും ചോർന്നു പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കത്തായിട്ട് എഴുതി അയക്കേണ്ട, നേരെ താഴെ കമന്റ് ബോക്സ് ഉണ്ട്, അവിടെ കമന്റ് ചെയ്താൽ മതി, ഞാൻ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് 1 hour വരുന്ന ബെസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ബെസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അതായത് ഫസ്റ്റ് 1 hour വരുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ചിരി വരുന്ന ഒരു കമന്റ് അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കമന്റ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക, നിങ്ങളുടെ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ. Cloocloose Podi.